Dear students, we can discuss about the Egyptian civilization now. In previous classes, we discussed about the Harappan civilization. Now, we can discuss about the features of Egyptian civilization also. Okay. In the Egyptian civilization, in the class, എന്താണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ്റെ ഫീച്ചേഴ്സ്? അത് മാത്രമാണ് നമുക്ക് ഈ ക്ലാസ്സിൽ ഇന്ന് സംസാരിക്കാനുള്ളത്. കാരണം ഈ ഒരു പാഠഭാഗത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. നൈൽ റിവറിൻ്റെ തീരത്താണ് ഈ ഒരു സിവിലൈസേഷൻ വളർന്നു വന്നിട്ടുള്ളത്. നമുക്ക് ആദ്യമായിട്ട് ഈ സിവിലൈസേഷനെ കുറിച്ചും അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന പിരമിഡുകളെക്കുറിച്ചും പഠനം നടത്തിയ ആർക്കിയോളജിസ്റ്റ് ആയിരുന്നു ഹവാർഡ് കാർട്ടർ. ഹവാർഡ് കാർട്ടറുടെ ഏറ്റവും വലിയ പ്രത്യേകത തൂതൻഖാമൻ എന്ന് പറയപ്പെടുന്ന ഏറ്റവും വലിയ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മമ്മി കണ്ടെത്തിയ ഒരു പിരമിഡ് കണ്ടെത്തിയ ഒരു വ്യക്തിയായിരുന്നു ഹവാർഡ് കാർട്ടർ. തൂതൻഖാമൻ എന്ന് പറയുന്നത് ഫറോവമാരിലെ ഏറ്റവും വലിയ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു തൂതൻഖാമൻ. അദ്ദേഹത്തിൻ്റെ പിരമിഡ് കണ്ടെത്തിയ വ്യക്തിയാണ് ഹവാർഡ് കാർട്ടർ എന്ന് പറയപ്പെടുന്ന വ്യക്തി. അതിനുശേഷമാണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷനെ കുറിച്ച് വളരെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള അല്ലെ എക്സ്പാൻഡ് ആയിട്ടുള്ള നോളേജുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അതിനെക്കുറിച്ചുള്ള പഠനങ്ങളും ഇൻഫർമേഷനൊക്കെ വളർന്നു വരാനും അതുപോലെ തന്നെ വ്യാപിക്കാനും തുടങ്ങിയത്. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈജിപ്ഷ്യൻ സിവിലൈസേഷനിൽ ഫസ്റ്റ് വൺ നമ്മൾ പഠിക്കേണ്ടത് ദി കിങ്സ് ഓഫ് ഈജിപ്ഷ്യൻ വേർ നോൺ ആസ് ഫറോസ്. ഈജിപ്തിലെ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത് ഫറോവമാർ എന്ന പേരിലായിരുന്നു. മമ്മി എന്ന് പറയപ്പെടുന്നത് ഈ ഫറോവമാർ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ഡെഡ് ബോഡീസ് പ്രിസർവ് ചെയ്തിരുന്നു. വിവിധ ടോംസുകളായിട്ട് വിവിധ ബോക്സുകളിലായിട്ട് അവൾ സൂക്ഷിക്കപ്പെട്ടിരുന്നു. അതിനെയാണ് നമ്മൾ മമ്മി എന്ന് പറയുന്നത്. ദെൻ വി ക്യാൻ ഡിസ്കസ് അബൌട്ട് ദി പിരമിഡ്സ്. പിരമിഡ്സ് ആർ ദി ടോംസ് ഓഫ് ദി ഡെഡ് ബോഡീസ് ഓഫ് ഫറോസ്. ഫറോവമാർ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ശവശരീരങ്ങൾ മറമാടപ്പെട്ടിരുന്ന ശവകുടീരങ്ങളായിരുന്നു പിരമിഡുകൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ദി ബാക്ക് ബോൺ ഓഫ് ദി ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ദാറ്റ് ഈസ് അഗ്രികൾച്ചർ. ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ്റെ ബാക്ക് ബോൺ അതിൻ്റെ നട്ടല് എന്ന് പറയുന്നത് അഗ്രികൾച്ചറായിരുന്നു. നൈൽനദിയിൽ നിന്നുള്ള ഇറിഗേഷനിലൂടെ ജലസേചനത്തിലൂടെ അവർ കൃഷി വളരെ വ്യാപകമായിട്ട് കൃഷികൾ നടത്താൻ തുടങ്ങി. ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആർട്ട് ഓഫ് റൈറ്റിംഗ്. അവർക്ക് തനതായിട്ടുള്ള അവരുടെ സംസ്കാരത്തിനനുസരിച്ചുള്ള ഒരു ആർട്ട് ഓഫ് റൈറ്റിംഗ്, ഒരു എഴുത്ത് ലിപി അല്ലെങ്കിൽ ഒരു എഴുത്ത് രൂപം അവർക്കുണ്ടായിരുന്നു. ഹൈറോഗ്ലിഫിക്സ് എന്ന പേരിലായിരുന്നു അതറിയപ്പെട്ടിരുന്നത്. ഹൈറോഗ്ലിഫിക്സ് മീൻസ് സാക്രഡ് റൈറ്റിംഗ്, വിശുദ്ധമായ എഴുത്ത് എന്നർത്ഥം വരുന്ന ഹൈറോഗ്ലിഫിക്സ് എന്ന് പറയപ്പെടുന്ന എഴുത്ത് ലിപിയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. നെക്സ്റ്റ് അടുത്ത പ്രത്യേകത കലണ്ടർ. ഈജിപ്ഷ്യൻ സിവിലൈസേഷനിലെ വളരെ നല്ല രീതിയിലുള്ള ഒരു കലണ്ടർ സിസ്റ്റം കൊണ്ടുവന്നിരുന്നു. 365 ഡേയ്സ് ആയിരുന്നു അതിലുണ്ടായിരുന്നത്. മാത്രമല്ല ഈ 365 ദിവസം 30 ദിവസങ്ങളുള്ള 12 മാസങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുകയും ബാക്കിയുള്ള 5 ദിവസങ്ങൾ ഫെസ്റ്റിവൽ ഡേയ്സ് ആയിട്ട് കണക്കാക്കപ്പെടുന്നു, അഥവാ ആഘോഷ ദിനങ്ങളായിട്ട് അവർ അതിനെ ഉപയോഗപ്പെടുത്തി. അടുത്തത് നമുക്ക് പറയാനുള്ളത് ശില്പവിദ്യയെ കുറിച്ചിട്ടാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് സ്ഫിങ്സ് എന്നുള്ളതാണ് നമുക്കിവിടെ ചർച്ച ചെയ്യാനുള്ളത്. ലോകത്ത് തന്നെ ഏറ്റവും അപൂർവമായിട്ടുള്ള ഒരു രീതിയിലാണ് ഈ ഒരു ശില്പവിദ്യ അവർ ഉണ്ടാക്കിയിരുന്നത്. ദെൻ നമ്മൾ ഇവിടെ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ്റെ എല്ലാ പ്രത്യേകതകളും നമ്മൾ ചർച്ച ചെയ്തു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ വിവരങ്ങളുമായി പുതിയ പാഠഭാഗവുമായി വരാം. ഓൾ ദി ബെസ്റ്റ്. Subscribe our channel and enable the bell icon for the new video. Like, comment and share. Thank you.